ഇതുണ്ടോ? ആ മറിഞ്ഞു കേട്ടോ. എന്താ നോക്ക്, ഇതാണ് ഓരോ ജീവികൾക്കും അവരുടേതായ കുറേ കഴിവുകൾ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാ, എങ്ങനെ വീണാലും അവനത് എണീക്കും. ഉണ്ടോ പോണോ? നമസ്കാരം എല്ലാവർക്കും, ജിതുസ് ജനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു നാടൻ സ്റ്റൈലില് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന സ്റ്റൈലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം, നമുക്ക് കുറച്ച് മീൻ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഒരു പ്രാവശ്യം മീൻ ഒരു സ്വന്തമായിട്ട് ടാങ്ക്, ഒരു പിന്നെ ഫിഷ് ടാങ്ക്, സിമ്പിളായ രീതിയിലൊരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കി അതിൽ കുറച്ച് മീനെ വളർത്തി നമ്മൾ വിളവെടുപ്പ് നടത്തി. ആ വിളവെടുപ്പിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ കുറച്ച് കാലമായിട്ട് മീൻ അങ്ങനെ വലിയ കെയറിംഗ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇവിടെ കുറച്ച് മീനുണ്ട്, തരാം, നീ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മീൻ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇവിടെ വലിയൊരു കുളമുണ്ട്, ആ കുളത്തിൽ നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ ഗിഫ്റ്റ് ഫിലോപ്പിയാണ്, ആ മീൻ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്ത് ആ ടാങ്കിലേക്ക് ഇടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാ. ഓക്കേ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വലിയ മീൻകുളം. അപ്പോൾ ഇതിനകത്ത് കണ്ടോ ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഫിലോപ്പീനെ ഒക്കെ പിടിച്ച് മാറ്റിയിട്ട് ഇതിനകത്ത് ബ്രാലിനെ, അടിപൊളി ബ്രാൽ കുഞ്ഞുങ്ങളെയാണ് കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഫിലോപ്പീനെ കംപ്ലീറ്റ് പിടിച്ച് മാറ്റുക. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ കുളമാണ്. മൂപ്പർ പറഞ്ഞു, എടാ ബ്രാലിനെ, എനിക്ക് ബ്രാൽ മാത്രം മതി, അതുകൊണ്ട് ഫിലോപ്പി കുഞ്ഞുങ്ങളെ നീ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു എന്നോടേ. അപ്പോൾ ഒരു 5 മീറ്റർ താഴ്ചയുള്ള ഒരു കുളമാണ് കേട്ടോ, ഗംഭീരം കുളമാണ്. ഇതാണ് ബെസ്ബായ്, നമ്മൾ പറഞ്ഞ ആ പിന്നെ ഫിലോപ്പി മീൻ വളർത്തുന്ന ആള്. അപ്പോൾ ഇദ്ദേഹമാണ് നമുക്ക് തരാന്ന് പറഞ്ഞത്. ബെസ്ബായ്, ഇപ്പൊ ഈ കുളത്തിൽ എന്താണുള്ളത് ശരിക്കും? ബ്രാൽ കുഞ്ഞുങ്ങളാണ്, ബ്രാലിന്റെ കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്നത്. ഓൾറെഡി കുറച്ച് ഗിഫ്റ്റ് ജിലാപ്പിന്റെ കുഞ്ഞുങ്ങളുണ്ട്, പിടിച്ച് ഒഴിവാക്കണം, ഇല്ലെങ്കിൽ ഫുഡ് മുഴുവൻ അടിച്ചിരുന്നു അല്ലേ, ഫുഡ് ഭയങ്കര ബ്രാലിന് കിട്ടില്ല, ബ്രാലിന് കിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ നമുക്കും കുറച്ച് മീനെ തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നാണ്, എന്തായാലും നമുക്ക് പിടിച്ചു നോക്കാം അല്ലെ ബെസ്ബേ. ആദ്യം തീറ്റ ഇട്ട് കഴിഞ്ഞാൽ സംഭവം അങ്ങനെ പുറത്തേക്ക് വരില്ല, പൊങ്ങി വരും അല്ലേ. അപ്പൊ ഇതുണ്ടോ മീനുകൾ വരെ ഉണ്ടോ, നമ്മൾ അതിന് ഫുഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതാ ഇങ്ങനെ ഒരു ഇഷ്ടം പോലെ സംഭവമാണ്. ഇനി നമുക്കിത് പിടിക്കാട്ടോ, ഇത് ക്യാമറ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കൽ നടക്കില്ല. ഞങ്ങൾ രണ്ടുപേരെ ഉള്ളു പിടിക്കാൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഞങ്ങളുടെ മീൻപിടുത്തമൊക്കെ ഏകദേശം കഴിഞ്ഞു, ഇനി എത്ര ഉണ്ടെന്ന് നോക്കാം. ഇതുണ്ടോ, അങ്ങനെ എടുക്കും ബസ് ബൈ, കാണിക്കുന്നുണ്ടോ. ഈ വലിപ്പമുള്ള സാധനമാണ്, ഇതിപ്പോ 2 ഇഞ്ച് 1 ഇഞ്ചൊക്കെ വലിപ്പമുണ്ട് അല്ലേ. കുഞ്ഞുങ്ങൾ, മീൻ കുഞ്ഞുങ്ങൾ കണ്ടോ, നല്ല രസമുള്ള ഒരു പരിപാടി കേട്ടോ. നമുക്ക് ഇങ്ങനെ മീൻ വളർത്തലേ ഇതിനകത്ത് ലാഭകരമാണ്. മര്യാദയ്ക്ക് നോക്കുകയാണെങ്കിൽ, നല്ല തീറ്റയൊക്കെ ഇട്ട് കൊടുക്ക് നോക്കുകയാണെങ്കിൽ നല്ല ലാഭകരമായൊരു പിന്നെ കൃഷി കൂടിയാണ്. പിന്നെ ഞാനിത് വിൽക്കാനൊന്നുമല്ല, ഒരു ഹോബി. ഇതുണ്ടോ, കണ്ണനെ പോലുള്ള കുട്ടികൾക്ക് കളിക്കാനും കൂടി ഒരു അല്ലേ കണ്ണ, കണ്ണനിഷ്ട ആ ഇവരെ പോലുള്ള പിള്ളേർക്ക് കളിക്കാനും അവരുടെ ഒരു ഹോബിയൊക്കെ ആയിട്ട് വെറുതെ രസത്തിന് വേണ്ടി വളർത്തുന്നതാണ്. എങ്കിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചിട്ട് അത്യാവശ്യം നല്ല മീൻ കിട്ടി നമുക്ക്, നമ്മൾ അടുത്ത വീട്ടിലേക്കൊക്കെ കൊടുത്തില്ലേ, നമ്മുടെ വീട്ടിൽ റെഡിയാക്കി എടുത്തു. മീൻ പിടിച്ചിട്ട് ഈ ബാരലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് 10-200 മീനിൻ്റെ മുകളിലുണ്ട് നമുക്കിപ്പോൾ. ഇതുണ്ടോ, ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളാ, വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മീനുണ്ട്. ഇതിനെ നമുക്ക് ഇനി പിടിച്ച് നമ്മുടെ ടാങ്കിലേക്ക് കൊണ്ടുപോയി മാറ്റണം. അത് മാറ്റി കാണാ, മീൻ കാണട്ടെ. അപ്പോൾ ബേസിൽ ബായ് ആണ് നമുക്കിത് എല്ലാം റെഡിയായി തരുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഞങ്ങൾ കളയുകയാണ് ഇത് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ നമ്മൾ അവിടുന്ന് ആ കുളത്തിൽ നിന്ന് മീനൊക്കെ പിടിച്ച് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതുണ്ടോ, നമ്മുടെ ഒരു ചെമ്പിനകത്തേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഏകദേശം 200 കൂടുതൽ മീനുണ്ട്. ഇപ്പോൾ ഉമ്മമാരെ പെട്ടെന്ന് തന്നെ മാറ്റണം, ഇതിനകത്തേ ഇവർക്ക് നീന്തി കളിക്കാനുള്ള സ്പേസ് ഇല്ല. ഇതാണ് നമ്മളുടെ ആ മീൻകുളം. അപ്പോൾ ഇത് നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഈ മീൻകുളം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ടിൻ ഷീറ്റ് ഇല്ലേ, ബാത്റൂമൊക്കെ ബാത്റൂമിൻ്റെ ഒക്കെ ഡോറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടിൻ ഷീറ്റ്, ആ ടിൻ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഷീറ്റ് ഇത് മറച്ചിരിക്കുന്നതാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ പുതിയ മീൻ ഇടാനാട്ടില്ലല്ലോ. ആദ്യം നമുക്ക് ഈ ടാങ്ക് ഒന്ന് നിറയ്ക്കാം വെള്ളവും കൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണൻ പറഞ്ഞ പോലെ തന്നെ, ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ടാങ്കിലേക്ക് നിറയ്ക്കണം, വെള്ളം നിറയ്ക്കണം. അപ്പോൾ നമ്മൾ ടാങ്കിൽ നിന്ന് നേരത്തെ ഇവിടുത്തെ വാട്ടർ ടാങ്കിൽ നിന്ന് നമ്മളിങ്ങോട്ട് പൈപ്പ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഇത് ഉണ്ടാക്കിയത് ടിൻ ഷീറ്റാണ്. ഈ ടിൻ ഷീറ്റ് നമുക്ക് എത്രയാണ് ആവശ്യം, ഇതിപ്പോൾ ഞാൻ 6 അടി റൗണ്ടാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടിൻ ഷീറ്റ് വാങ്ങിയിട്ട് ഇതിൻ്റെ ജോയിൻറ്റ് വരുന്ന 2 ഭാഗം കൂടെ ഞാൻ നെട്ടും ബോൾട്ടും ഇട്ടു ടൈറ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ട് ഇത് മണ്ണിലേക്ക് ഇതിൻ്റെ അടിഭാഗം ഇറക്കി വെച്ചു. അപ്പോൾ ഈ ഇവിടെ ഉണ്ടല്ലോ ഈ വശം, ഇവിടെ ഇങ്ങനെ ബ്ലേഡ് പോലെ ഉണ്ടാവും, ഇതെവിടെ ഇങ്ങനെ കത്തി പോലെ മുറിച്ച് ഷീറ്റ് മുറിയും. അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഈ എഡ്ജിൽ ഈ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സ്ലീവ് എന്ന് പറയുന്ന സംഭവമുണ്ട്.
ആ സ്ലീവ്, അത് ഓപ്പൺ സ്ലീവ് ഉണ്ട്, അതായത് മുറിഞ്ഞ പോലത്തെ സ്ലീവ് ഉണ്ടാവും, ഒരു വശം വശം ഓപ്പൺ ആയത്, അത് വാങ്ങാം. ഇല്ലെങ്കിൽ സാധാ സ്ലീവ് വാങ്ങിയിട്ട് നമുക്ക് ഒരു വശം കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഇറക്കാം. ഒരു ടോപ്പ് പോലെ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കും, നല്ല ഒരു ഗാഡി പോലെ തന്നെ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. ആ കൊറോണ കാലഘട്ടത്തിൽ, ഇപ്പൊ കൊറോണ കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞില്ലേ, ആ കൊറോണ ഫസ്റ്റ് കൊറോണ ടൈമിലാണ് നമ്മൾ ടാങ്ക് ഉണ്ടാക്കിയത്. ആ കൊറോണക്ക് വെറുതെ വീട്ടിലിരുന്നപ്പോ ഉണ്ടാക്കിയതാണ്. ഇതുവരെ ഇതിനൊരു ലീക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഈ മീനെ ഈ കുളത്തിലോട്ട് ഇടാൻ നമുക്ക് പോവാണ്. ദാ മീൻ ഇവിടെ റെഡി ആയി കിടപ്പുണ്ട്, നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇനി ഇടാം. അപ്പൊ ഉദ്ഘാടനം നടത്തണം കേട്ടോ. ഇതിന്റെ ഉള്ളില് കൊറേ എണ്ണം കിടപ്പുണ്ട്, എന്തായാലും. അപ്പൊ എന്തായാലും ഈ മീൻ ഇട്ട് കഴിഞ്ഞിട്ട് കൊറേ ചത്ത് കിടക്കാൻ പോലത്തെ മീനുകളുണ്ട്, അവിടെയൊക്കെ നമുക്ക് എടുത്തിടാം. ചിലവര് ഇപ്പൊ തന്നെ വയറ് ഫുള്ളായിട്ട് കണ്ടില്ലേ, ചട്ട് കിടക്കും പോലെ പോണുണ്ട്. കണ്ടില്ലേ, അപ്പൊ നമ്മൾ നമ്മുടെ മീനുകളൊക്കെ പുതിയ ടാങ്കിലേക്ക്, പുതിയ ടാങ്ക് അല്ല, പുതിയ മീനുകളെ പഴയ ടാങ്ക് ക്ലീൻ ചെയ്തിലേക്ക് ഇടുകയാണ്. നമ്മുടെ കണ്ണനാണ് കേട്ടോ ഇതിന്റെ ഒക്കെ ഇന്നത്തെ നേതൃത്വം. കണ്ണാ, എങ്ങനെയുണ്ട് മീനുകളൊക്കെ? അടിപൊളിയാ അല്ലേ? പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനത്തെ കാഴ്ചകൾ, ഈ മീനെ വളർത്തലും. ഞങ്ങൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഓ മീൻ പിടിക്കാൻ വേണ്ടി ഏതൊക്കെ തോട്ടിൽ പോയിട്ടുണ്ട്, എത്ര അടി വാങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ ഒരു രസകരമായ ഒരു കാര്യം. ഇന്നത്തെ കുട്ടികൾ അവിടെ തോട്ടി പോകുന്നു, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് വെറുതെ രസത്തിന് വേണ്ടി നമ്മൾ ചെയ്തു അതൊക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫിഷ് ടാങ്കൊക്കെ ക്ലീൻ ചെയ്തു, പുതിയ വെള്ളം ഒഴിച്ചു, മീനുകളെയൊക്കെ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നോക്കാം അവന്മാരെന്താ ചെയ്യുന്നതെന്ന്. നല്ല വെയിൽ, അതുകൊണ്ട് പിന്നെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കേ മീൻ മാത്രമല്ല ആമയുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് റെഡ് ഇയർ സ്ലൈഡർ എന്ന് പറയുന്നൊരു ഐറ്റംസ് ആമയാണ്. ഇത് കുറേ വർഷം എൻ്റെ കൂടെ നമ്മുടെ കൂടെ ഇവിടെ വളർത്തിയതാണ്. അപ്പൊ ഇതൊരു ചെറിയ അക്വാറിയത്തിലായിരുന്നു നമ്മൾ ആദ്യം ഇതിനെ ഇട്ടിരുന്നത്. ചെറിയൊരു അമൃതാഞ്ജനത്തിന്റെ ഒക്കെ ടിന്നില്ലേ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവൻ അക്വാറിയത്തിൽ കടന്ന് വലുതായി 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 അതൊക്കെ ചവിട്ടി പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പുറത്തൊരു ടാങ്ക് ഉണ്ടാക്കി അതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ആള് ഭയങ്കര ഉഷാറാണ്, ചിക്കനും ബീഫും ഒന്നും അല്ലാണ്ട് കഴിക്കൂല. ഭയങ്കര സഞ്ചാരപ്രിയനാണ്, പുറത്തിറക്കി കഴിഞ്ഞ ഇതാണ് കളി, ഫുൾ ഓട്ടാണ്. നോക്കുന്നുണ്ടോ, കണ്ണന് ഭയങ്കര ഇഷ്ടമുള്ള ആളാ അല്ലേ കണ്ണാ. ഇങ്ങോട്ട് വാ കേട്ടോ. അപ്പൊ നോക്കുന്നുണ്ടോ നമ്മളെ, അവരെന്താ ഈ കാണിക്കുന്ന നോക്കുന്നെ. എന്താടാ ഇവനെന്താ കണ്ണ പേരിട്ട? കണ്ണൻ മിക്കി എന്നാണ് കണ്ണൻ ഇട്ട പേര് കേട്ടോ, മിക്കി ആമ. രസം കാണിച്ചില്ല നിങ്ങക്ക്. ഇതുണ്ട് ഇവനെ നമ്മളിങ്ങനെ മറിച്ചിട്ടേക്കാണ്, ഇവനെ എണീക്കുന്ന നോക്കിക്കോട്ടോ. കേട്ടോ കഴുത്തുകൊണ്ട് അവൻ കുത്തിയിട്ട് ഒരൊറ്റ പൊങ്ങലും ഇതുണ്ടോ, അവൻ മറിഞ്ഞു കേട്ടോ. എന്താ നോക്ക്, ഇതാണ് ഓരോ ജീവികൾക്കും അവരുടേതായ കുറെ കഴിവുകൾ ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാ, എങ്ങനെ വീണാലും അവനത് എണീക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫിഷ് ടാങ്കും അതുപോലെ തന്നെ നമ്മുടെ മീൻ വളർത്തലും, നമ്മുടെ മിക്കി ഇല്ല കണ്ണ, മിക്കിനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടായില്ലേ. അപ്പൊ മാന്ത്, അപ്പൊ ഭയങ്കര മാന്തലാന്ന് മിക്കി ഇല്ല കണ്ണ. അപ്പൊ ഇന്നത്തെ പേര്, സോറി, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പൊ ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.